ഗുരുവായൂരിന്റെ ഇടയ്ക്ക് രാജേണ്ട കാലിന് ഫ്രാക്ചർ പറ്റി ഒരു 3 മാസത്തെ ഗ്യാപ് റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 3 മാസത്തെ റെസ്റ്റിന്റെ സമയത്ത് ഷൂട്ട് ചെയ്തോടാണ് പാഴ. ഇനി രണ്ട് ടീമായിട്ട് ഇനി നമുക്ക് യോഗനെ ബോധയില വെച്ചിട്ട് കാണാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ പെണ്ണായിട്ട് വേഷം കിട്ടിക്കണം. നീ കൂടെ ടെൻഷനാക്കി, നിങ്ങൾ ഓണാണല്ലേ. അല്ല അങ്ങനെ ചോദിച്ചപ്പെട്ട് 18+ കിട്ടി. അത് മാങ്ങയല്ല. അപ്പം നമ്മളെല്ലാരും ഇനി ഓഗസ്റ്റ് 15 അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ് പുഷ്പിച്ച് നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ മൈൽ സ്റ്റോണിലെ ട്രഷർ ഹണ്ട് നിങ്ങൾ കാണുന്നേ ഇല്ല അല്ലെ. നിങ്ങൾ കുറെ പേര് അത് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ പേര് എന്താണ് നിങ്ങൾ ട്രഷർ ഹണ്ട് ചെയ്യാത്തത്, എത്ര നാളായി നമ്മൾ കണ്ടിട്ട് ഞങ്ങൾ മിസ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ പേര് നമ്മളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ പേര് പറഞ്ഞതനുസരിച്ച് അങ്ങനെ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിതാ ഇന്നിപ്പോ ഒരു ട്രഷർ ഹണ്ട് ചെയ്യാൻ പോവാണ്. അത് ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നമ്മുടെ ഓബ്രോൺ മോളില് റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് റിലയൻസ് സ്മാർട്ടിലാണ് ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഒറ്റയ്ക്കല്ല എത്തിയിരിക്കുന്നത്, എന്റെ കൂടെ കുറേ പേരുണ്ട്. നിങ്ങൾക്കറിയാലോ ട്രഷർ ഹണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് കുറേ പേരുണ്ടെങ്കിൽ ആ ട്രഷർ ഹണ്ട് നല്ല രസമായിരിക്കും ആ ഗെയിം കളിക്കാനായിട്ട്. അതിനായിട്ട് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ 15 റിലീസ് ആവാൻ പോകുന്ന വാഴ എന്ന ചിത്രത്തിന്റെ കംപ്ലീറ്റ് താരങ്ങൾ എല്ലാവരും ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ ക്ഷണിക്കാം അല്ലേ. നമുക്ക് അയ്യോ, ഇത് നല്ല മാന്യമാരാണോ നിക്കണേ നോക്കിക്കേ. സിനിമയിൽ ഇവരെ പറയണ എന്താന്ന് അറിയോ, ഇവരെ ഫുൾ അമ്മമാരും അച്ഛന്മാരും അമ്മമാരും ഉപദേശിച്ച് ഇവനെയൊക്കെ വളർത്തുന്നതിലും നല്ലത് ഞാനൊരു വാഴ നട്ടാൻ മതിയായിരുന്നു എന്ന് പറയില്ലേ. ആ അതിന് നല്ല ഉത്തരവ് എന്താ പറയാ, ഉദാഹരണങ്ങളാണ് ഈ നിക്കുന്നത്. നമ്മൾ പിന്നെ എപ്പോഴും കാണുന്ന ഇതേ ഇവരൊക്കെ എല്ലാരെയും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഇവരെല്ലാവരും. അപ്പൊ വളരെ സുപരിചിതമായിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല ഇവര് നമ്മളെ വേറെ സിനിമയിലും കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. അതിലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാരും ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു, അതിൽ നിന്ന് നേരെ ആ സെറ്റിൽ നിന്ന് ഓടിപ്പോട്ട് നിങ്ങൾ എല്ലാരും കൂടെ വാഴയിലേക്ക് എത്തിയോ, ഇതെന്താ സംഭവം? നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ടോ? അല്ല, ഇത് ഗുരുവായൂരും വാഴയും ഒരുമിച്ച് നടന്ന സിനിമയാണ്. അത് പക്ഷെ ചിലപ്പോ ആൾക്കാർക്ക് ഒരുമിച്ച് നടന്നത് എന്താ വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം ഗുരുവായൂരിന്റെ ഇടയ്ക്ക് രാജേണ്ട കാലിന് ഒരു ഫ്രാക്ചർ പറ്റി ഒരു 3 മാസത്തെ ഗ്യാപ് റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 3 മാസത്തെ റെസ്റ്റിന്റെ സമയത്ത് ഷൂട്ട് ചെയ്തോടാണ്. നമ്മൾ ഇന്നിപ്പോ ഇവിടെ നമ്മുടെ 6 പേരല്ലേ, 3 3 നമുക്ക് 2 ടീം ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞങ്ങൾ ഇവിടെ അവസാനം ഒരു ട്രഷർ വെച്ചിട്ടുണ്ട്, അത് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് റിലയൻസില്. അത് ആ ഏത് ടീമാണോ ആ ട്രഷറിലേക്ക് ആദ്യം പോണത് അവർക്ക് ആ ട്രഷർ സ്വന്തമാക്കാം. അത് നിങ്ങൾ തന്നെ കൊണ്ടുപോകും, നമുക്കറിയില്ല. ഇത് ടീമേ, ഇത് ടീമേ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓടിപ്പോയിട്ട് ട്രഷർ അവിടെ വെച്ചിരിക്കുന്ന നേരെ പോയി ട്രഷറിലേക്ക് പോയി എടുക്കുകയല്ല, ആ ട്രഷറിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് 3 ക്ലൂ ഉണ്ട്, 3 ടാസ്കും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ട്രഷറിലേക്ക് എത്താൻ. അപ്പൊ ക്ലൂ, ആദ്യത്തെ ക്ലൂ എന്റെ കയ്യിലുണ്ട്. ഈ ക്ലൂ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം, നിങ്ങൾ എല്ലാവരും വാഴകളാണെന്നല്ലോ പറയണത്. അപ്പൊ ഈ വാഴകൾക്കുള്ള ഉപദേശമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഫസ്റ്റ് ഉപദേശമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ ഉപദേശം നമ്മുടെ പണ്ടത്തെ പഴഞ്ചൊല്ലുകളില്ലേ, പഴഞ്ചൊല്ലുകൾ
ചൊല്ലുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഐറ്റത്തിലേക്ക് ആ ക്ലൂവിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അങ്ങനെ ഒന്ന് ഞാനൊക്കെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ഈ ഉപദേശത്തിൽ നിന്ന് പഴഞ്ചൊല്ലി വഴി നമ്മൾ ആ സംഭവത്തിലേക്ക് എത്തണം. കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ടീം എ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. അയ്യോ, അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ഞാൻ കൂടെ ഓടിക്കഴിഞ്ഞാൽ അവരോട് കൂടാണോ? എന്നാ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രോഫി തരും. അങ്ങനെ മൈൻ സ്റ്റോണിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ട്രോഫിയാണ് ഞാൻ ആവുന്നല്ല. എന്റെ കൂടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം മൈൽ സ്റ്റോണിന്റെ സ്വന്തം മെഹറും കൂടെ ഞാൻ ജോയിൻ ചെയ്യാണ് ഇനി നമ്മളുടെ കൂടെ. മെഹർ, പ്ലീസ് വെൽക്കം. അപ്പൊ മെഹർ വരൂ. മെഹറിന് എല്ലാവർക്കും നല്ല പരിചയമാണ്. അപ്പൊ മെഹർ മെഹർ നമ്മുടെ കൂടെയുള്ള കുട്ടി തന്നെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മെഹർ നിങ്ങളെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ക്ലൂ മെഹറിന്റെ കയ്യിലുണ്ടല്ലോ. ഉണ്ട്, ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. മെഹർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളിൽ, അതായത് ഇത് ടീം എ ഇത് ടീം ബി, നിങ്ങളിൽ ആരാണ് ഫസ്റ്റ് ട്രഷറിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് ആ ട്രഷർ സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ ഏത് വാഴകളാണ് എത്തുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഇനി രണ്ട് ടീമായിട്ട് ഇനി നമുക്ക് യോഗന ഗോതേല വെച്ചിട്ട് കാണാം. ജയിക്കുന്നുള്ളവരെ ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ പറയുന്നവർക്ക് എന്തും പറയാം. നമുക്ക് ഉപദേശം ഇവിടെ ഉണ്ടല്ലോ. ഉപദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ടാസ്ക് തരാണ് നിങ്ങൾക്ക്. ആ ടാസ്ക് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കിയിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള സംഭവത്തിലേക്ക് പോകാൻ പോണത്. അതായത് വാഴകൾക്ക് പറ്റിയ ടാസ്ക് എന്ന് പറയുന്നതാണ് വാഴ പഴം. രണ്ടുപേർക്ക് രണ്ട് പെടല പഴം തന്നിട്ടുണ്ട്. ഇതില് ഈ ഹലോ ഹലോ അമ്മ ശ്രദ്ധിക്കൂ, നിങ്ങൾ തോക്കും കേട്ടോ മെഹർ. നിങ്ങളുടെ ടീമിന് എങ്ങനെ നിങ്ങൾ പഴം വെക്കാം? അത് നിങ്ങളോട് നിങ്ങൾ ഈ പഴം വെച്ചോട്ട്. പഴം വേണോ? പഴം 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 പഴം. രണ്ട് കടലപ്പഴത്തിന് വെറും 100 രൂപ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം. നിങ്ങൾ വാഴകളല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല വാഴയിൽ നിന്നും ഉണ്ടായ നല്ല പഴമാണ് എന്ന് തന്നെ പറഞ്ഞ് വാഴയുടെ പ്രൊമോഷനുമായി നല്ല വാഴയിൽ നിന്നുണ്ടായ പഴത്തിനുള്ളതായി. അപ്പൊ അങ്ങനെ നിങ്ങൾ പോയിട്ട് 100 രൂപയാണ് കേട്ടോ. ആദ്യം ആരാണോ ഏത് ടീമാണോ 100 rupees ഇവിടെ ഉള്ള റിലേമാണെന്ന് പറയിപ്പിക്കണം. ഓക്കെ, പഴം ഇഷ്ടമാണെന്ന് ശരി. ഓക്കെ, എന്നിട്ട് 100 രൂപ ഇവിടെ കളക്ട് ചെയ്തോണ്ട് വരണം. ഇവിടെ അപ്പോഴാണ് നമ്മൾ ഉപദേശം തുടങ്ങുള്ളൂ. ഓക്കെ, റെഡി? ഓക്കെ, ആണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പിരിയാണ്, നിങ്ങൾ ആ വഴി, ഞങ്ങൾ ഈ വഴി. ഓക്കെ, പഴം ഇഷ്ടമാണോ? ഇത് നല്ല പഴമാണ്. 100 രൂപയ്ക്ക് രണ്ട് പഴം, രണ്ടും കൂടെ 100 രൂപ. നമ്മളൊരു പരിപാടിയുടെ ഭാഗമായിട്ട് പഴം പഴം വിൽക്കണം ടാസ്ക് തന്നെയാണ്. അപ്പൊ ചേട്ടൻ പഴം ഇഷ്ടമാണോ? അടിപൊളി പഴമാണ്, നല്ല വാഴയിൽ നിന്നുള്ള പഴമാണ്. അതായത് 50 രൂപയാണ് ഒരു ഒരു പടലപ്പഴത്തിന്. ഇത് ഇതെന്തായാലും 1 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇതെന്താണ്? 1 270 ഒരു 50 രൂപയുള്ളൂ. അയ്യോ, 100 രൂപ വേണോ?
അല്ല ഇത് വേറെ, ഇത് സെപ്പറേറ്റ് ആണ്. അത് ഇവര് തരും, അത് ഇവിടുന്ന് ഞങ്ങൾ സെറ്റ് ചെയ്യും. ചാനലുകാർ തന്നോളൂ. കാർഡാണോ? കാർഡല്ല കേട്ടോ, ക്യാഷ് ആയിട്ട് അവിടെ കൊടുക്കും. രണ്ട് പഴം കൂടെ 100 രൂപ കിട്ടുന്നാലും ഭയങ്കര ലാഭമാണ്. വാഴയുടെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്, എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. സത്യം ഉറപ്പായിട്ട് ഇത് അവിടെ പോയി വാങ്ങുമ്പോഴത്തേക്ക് ഈ വിലക്ക് കിട്ടില്ല. ചേട്ടാ ഇപ്പൊ 100 രൂപ തന്നു കഴിഞ്ഞാൽ ഇത് ചേട്ടന് സ്വന്തം. 100 രൂപ സ്പോട്ടി 100 രൂപ ഇതിന് ലാഭം കിട്ടാനില്ല. ഇന്ന് റിലയൻസ് കിട്ടാനില്ല. ആണ് നമ്മൾ പറഞ്ഞ റേറ്റാണ്. ഇതിന് ഒരു പ്രശ്നവും സെറ്റാണ്. അയ്യോ, 500 ചില്ലറ എന്തെങ്കിലും 100 കിട്ടിയാ 100 നോക്കിയാ കാണും. നമ്മുടെ ഒരു ഭാഗ്യത്തിനനുസരിച്ച് ധൈര്യമായിട്ട് ഉറപ്പായിട്ടും കിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ വന്ന് ഉറപ്പായിട്ടും ചേട്ടാ ധൈര്യമായിട്ട് വന്ന് കണ്ടാ മതി. ദൈവമേ, അവര് വിക്കരുതേ. ഓ ഇല്ല, 500 നോട്ട് റിച്ചി ചേട്ടാ. ചേട്ടാ ഒരു ഒരു റിക്വസ്റ്റ് ആണ്, ഈ പടലപ്പുഴ 50 രൂപയ്ക്ക് മേടിക്കോ. ഞങ്ങൾക്ക് ഒരു ഗെയിമിന് വേണ്ടിട്ടാണ് ഇത്. ഇത് ഒരു 1 കിലോ 270 ഗ്രാം ഉണ്ട് ഈ പഴം. അല്ല, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ കഴിക്കാൻ? കുറച്ച് ഇതിന് 50 രൂപയുള്ളൂ. ഇതൊന്ന് മേടിക്കോ, ഇത് അടിപൊളി പഴം, സൂപ്പർ പഴം. നിങ്ങൾ വേദനിച്ചു എന്ന് കരുതി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾ വേദനിച്ചു എന്ന് കരുതി, ഇവിടെ നിങ്ങൾക്ക് ഏത് ഗ്രോസറി ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വേദനിപ്പിക്കുന്ന ഏത് ഗ്രോസറി ഐറ്റംസ് എന്ന് പറയുമ്പോ ലൈക് വെജിറ്റബിൾസ് ആവാം, ഫ്രൂട്ട്സ് ആവാം, എന്തും ആവാം. നിങ്ങൾ വേദനിക്കുന്നു കരുതി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഉള്ളി, സവാള, സവാള, ഓട് ഓട് ഓട്. ഇത് എവിടെ ഇതിന്റെ അകത്തേക്ക് ഇരിക്കുന്നത് സാധനങ്ങള്? നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അതിനെ പറ്റി കുറ്റം പറയാതിരിക്കുക. അയ്യോ, ഇത് എവിടെ ഏത് വർഗ്ഗത്തിൽ പോകും? സവാള കിട്ടി. വന്ന വഴിയും ഊരും മറക്കാതിരിക്കുക. നന്ദിയും കടപ്പാടും പ്രധാനം. എന്താണ് ചേട്ടാ, നോക്ക്, ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അവിടെ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും, റേസിൻസ്. ഡ്രൈ റേസിൻസ് എവിടെയാ നോക്കൂ. റേസിൻസ് ക്യാഷ് എവിടെയാണ്? എവിടെയാണ് നോക്കൂ. ഇനി ഇതിലേക്ക് പോകുന്നതിനും അടുത്ത ടാസ്ക് ഉണ്ട്. അയ്യോ സോറി, വായിച്ചു പോയി. നിങ്ങൾ വന്ന വഴി ഏതാ? വന്ന വഴി അത്. അയ്യോ, അങ്ങനെയല്ല, സിനിമയിലേക്ക് വന്ന വഴിയാ. സോഷ്യൽ മീഡിയ അല്ല. ഇപ്പൊ നിങ്ങള് ഒരു മൂവി ചെയ്തു, അല്ല അങ്ങനെ ചോദിച്ചപ്പെട്ട് 18+ ഗുരുവായൂർ അമ്പലവിടെ അതിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കി നോക്ക്. അതിനെ റിലേറ്റ് ചെയ്യുന്നത് പപ്പടം ഉണ്ട് അവിടെ. ടാസ്ക് എന്ന് വെച്ചാല് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ പെണ്ണായിട്ട് വേഷം കിട്ടിക്കണം.
പപ്പടം പപ്പടം എവിടെയാണ് ഇതിന്റെ അകത്ത്? പപ്പടം പപ്പടം എവിടെ ഇരിക്കുന്നു? ഡയറക്റ്റാ അതേത് വഴി ചേട്ടാ? പപ്പടം എവിടെ ഇരിക്കണേ? അപ്പുറത്ത് പപ്പടമായിരിക്കും. പപ്പടം ഇത് തന്നെ. പപ്പടത്തിൽ ഇല്ലല്ല, കണ്ണും കാണുന്നില്ല. ദൈവമേ വളരെ നാച്ചുറൽ ആയിട്ട് പിടിച്ച് കളഞ്ഞു. ടാസ്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലാണ് ഈ ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. ടാസ്ക് എന്താന്ന് വെച്ചാല് ഒരു പെണ്ണായിട്ട് ഇവിടെ ഡ്രസ്സിന്റെ സെക്ഷൻ ഉണ്ട്, പെൺവേഷം ധരിക്കണം. എന്താടാ ഉദ്ദേശം? അതെടുത്ത് അവനെ കൊണ്ടൊന്ന് ഇടിച്ചാ പൊന്നളിയാ. ഒരു കുർത്ത, ജീൻസ് ടോപ്പോ എന്ത് വേണേലും ഇട്ടോ. ഒരു ചെറുതായിട്ട് എടി കഴുത്ത് വലുതുള്ള നോക്ക്. അവനെ ചേർച്ചയൊന്നുമല്ല, അവിടെ തല കയറും നോക്കാതെ. അത് ഒന്ന് ഓർക്കണം, സുന്ദരി ആയിട്ടുള്ള ആളെ ആക്കണം കേട്ടോ. സുന്ദരി ആക്കണം. അത് ഇതിനില്ലല്ലോ. എന്തെങ്കിലും ഷാൾ എടുത്ത് അവിടെ നിങ്ങളിലെ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കും നമ്മുടെ ചാനലിൽ നിന്ന്. ഇത് ലാർജ് പെട്ടെന്നാട്ടെ. പക്ഷെ ഇനി ഇനി എന്താ, മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. മേക്കപ്പ് ഒന്നും വേണ്ട, ഇല്ല ഏറി പോകുന്നില്ല. ആണോ അനൂനാണോ ടെൻഷൻ? നല്ല നല്ലൊരു പെൺകുട്ടിയായിട്ടുണ്ട് അനുകുട്ടി. അനുകുട്ടി അനുകുട്ടി പിന്നെ ഇന്ദ്ര പ്രസിഡന്റ് ലേഡീസ് സെക്ഷനിലല്ലേ. ഇതിൽ ഏതാണ് അപ്പൊ ഈ ഇട്ടിരിക്ക ഡ്രസ് ഊരിക്കളയോ? ഇതിലിപ്പോ ഇതിൽ ഏതൊക്കെ എന്റെ സൈസിനെ പറ്റി ഇതൊക്കെ എങ്ങനെ അറിയാം നമ്മള്? അത് കൊള്ളാം. ഇതെന്ത് പറ്റാത്ത ഇത് കൈ എത്തിക്കാം നമുക്ക്. ഷർട്ട് ഊരിയിട്ടുണ്ട് വരുമല്ലേ, ഷർട്ടൂരിനൊക്കെ ക്യാമറ വരുമോ? പിന്നെ മൈക്ക് നമുക്ക് എടുത്ത് വെക്കാം. ടെൻഷനാവില്ലേ, എന്നെ കൂടെ ടെൻഷനാക്കി. നിങ്ങൾ ഓണാണല്ലേ, കൈ കൈ അവിടെ ഒരു കൈ കൊണ്ടിരിക്കും. കേറിയാലേ അവര് പൈസ കൊടുത്തോളൂ. നിങ്ങൾ ഒരു വാറോണ്ടെങ്കിൽ എങ്ങോട്ട് ചാടി ചാടി പോകുന്നു.
ആഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കൂ, അത് നടക്കുക തന്നെ ചെയ്യും. ആഗ്രഹിച്ചൊന്നുമില്ല ഈ ഉപദേശത്തിന് ഏതെങ്കിലും ഒരു നല്ലൊരു പഴഞ്ചൊല്ലായിട്ട് കണക്ട് ചെയ്ത് നോക്ക്. ആഗ്രഹിച്ചത് നടക്കാട്ട് ഒന്നുമില്ല. ആഗ്രഹിച്ചത് നടക്കാത്തത്, ആഗ്രഹിച്ചത് നടക്കാത്തതായിട്ടൊന്നുമില്ല. സ്വപ്നം കണ്ട് വേണമെങ്കിൽ ചക്ക വേറെയിലും കഴിക്കും. ഓടിക്കോ, എന്തായിരിക്കും നിങ്ങൾ അറിയേണ്ട കാര്യം മാത്രം അറിയുക, അതിന്റെ ചുരുൾ അറിയാൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പഴഞ്ചൊല്ല്, അറിയേണ്ട കാര്യം മാത്രം അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പഴഞ്ചൊല്ല് ആലോചിച്ചോക്ക്. അയ്യോ, അനാവശ്യ കാര്യങ്ങൾ അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു പഴഞ്ചൊല്ല് ആലോചിച്ചോക്ക്. ചേച്ചി ചക്കയാടാ, ചക്ക അടുത്തത്, അടുത്തെന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ വാഴകളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പഴംപൊരി, പഴംപൊരി ഉണ്ടാക്കാൻ എന്തൊക്കെ ഐറ്റംസ് വേണം? അത് ഒരു ട്രെയിൽ തപ്പിയെടുക്കണം. അപ്പത്തിന്റെ മാവ് എവിടെയാണ് ബ്രോ? അപ്പത്തിന്റെ മാവായിരിക്കും, അപ്പത്തിന്റെ പൊടിയായിരിക്കും. അങ്ങോട്ടാണോ? അപ്പത്തിന്റെ പൊടി, അപ്പത്തിന്റെ പൊടി തന്നെ പൊടി. അതെ, ഇത് ഒരുപാട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പത്തിന്റെ മാവ് എവിടാ? കിട്ടി. മൈദ, മഞ്ഞപ്പൊടി, 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 കളർന്ന് വേണ്ടേ? ആ വേണ്ടേ, ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണം, പഞ്ചസാര വേണ്ടേ? പഞ്ചസാര ഉപ്പ് ഇടണം അവിടുന്ന്. പഴം എടുത്തോ, പഴം എടുത്തോ, പഞ്ചസാര, ഉപ്പ്, മൈദ, മൈദ ഇല്ല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണേ. എന്തിനാ മിക്സ് ചെയ്യാ? ഇതെല്ലാം പാത്രം, പാത്രം അല്ല, വെള്ളം വേണ്ടേ? വെള്ളം വേണ്ടേ? ബാറ്റർ ആകാൻ. അപ്പൊ വെള്ളം എടുത്ത് എടുക്ക, വെള്ളം, മിനറൽ വാട്ടർ ഇടറാ. എടി 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 എടി, വെള്ളം എടിയാ. സാധനങ്ങള് നിങ്ങളാണെങ്കിൽ ഇവിടുന്ന് കളക്ട് ചെയ്യണം. അല്ല പഴം വേണ്ടേ? മൈദ കിട്ടാത്തത്, മൈദ, 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 കണ്ണാടി ഉണ്ടായിരുന്നല്ല. മൈദ ഏതാണ്? മൈദ, മൈദ, പഴം എടുക്കാൻ സാഫുണ്ട്.
നമ്മുടെ ഒരു ടീം എന്നെ കാണാനില്ല. നമ്മൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ, എല്ലാം നിസ്സാരമായി കാണരുത്. പ്രശ്നങ്ങൾ ഗൗരവമാകുന്നത് അതിനടുത്ത് നമ്മൾ എത്തുമ്പോഴാണ്. എന്താണ് എന്തിനോട് അടുത്തേക്ക് എത്തുമ്പോ മാത്രമാണ് അതിന്റെ ശരിക്കും മനസ്സിലാവുക. വീട്ടിൽ നല്ല വാഴയിൽ നിന്നുമുണ്ടായ വാഴപ്പഴത്തിൽ ഉണ്ടാക്കിയ പഴംപൊരിയാണ് ഇവർക്ക് എന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല വാഴപ്പഴം രണ്ടു ദിവസം മുമ്പ് ഒന്നുമല്ല, നല്ല ഫ്രഷ് നല്ല വാഴയിൽ നിന്നൊക്കെ കഴിഞ്ഞു. ക്ഷീണിച്ചു, കുടിച്ചു. പഴംപൊരി കൊടുക്കാം. അതെ ക്ഷീണിച്ച ടീമിന്റെ അടുത്തേക്ക് പോകാം നമുക്കിനി. നോക്കാം ഏത് റൗണ്ട് വരെ ആയി നോക്കാം. പഴം എടുക്കാൻ പോയാലും പിടിച്ചു വെച്ചാൽ മഞ്ഞപ്പൊടി മൈദയിൽ മുക്കിയിട്ട് പോയില്ല. മഞ്ഞപ്പൊടി ഓടിക്കണ, മഞ്ഞപ്പൊടി ഓടിക്കണേ. യോ മണപ്പുറം ബ്ലോക്കാക്കി. കടുക് റിപ്പോർട്ടറാണോ? ചർമ്മറിക്ക് അവരെല്ലാം ടി വി ജയിച്ചു നടന്നോടെ. ഇല്ല ഡ്രസ് കണ്ടുപിടിച്ചിട്ട് ഡ്രസ് കണ്ടുപിടിച്ചത്. യോ കളി കഴിഞ്ഞാ, കളി കഴിഞ്ഞാ. കണ്ണാടി ആ ഡ്രസ് സെക്ഷനിൽ ഇരിക്കാന്ന് എനിക്ക് നല്ല ചൂടുണ്ട്. ഒരുപാട് ഇതെന്തിന് സാധനം? ഒരു ബന്ധുവിനകത്ത് കിട്ടി. തുറക്ക് തുറക്ക്. പഴംപൊരി നമുക്കത്ര വിശപ്പില്ല. അതെ, എല്ലാം വാഴയ്ക്ക് വേണ്ടിട്ടല്ലേ. നല്ല വാഴയിൽ നിന്നും ഉണ്ടായ വാഴപ്പഴം കഴിക്കാനുള്ള ഒരു യോഗം ഞങ്ങളുടെ ടീമിൽ ഇവനാണ് രക്ഷിച്ചത്. ഇവനാണ് മൊത്തം പറഞ്ഞത്. അതെ, എല്ലാരും നല്ല വാഴയിൽ നിന്നും ഉണ്ടായ വാഴപ്പഴമാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയ പഴം ഓരോ പീസ് എടുത്ത് കഴിക്കുക. എല്ലാരും ഓരോ പീസ് പറയൂ. ഓഗസ്റ്റ് 15 വാഴ വാഴ റിലീസ് ആവുന്നുണ്ട്. എല്ലാരും വരണം. അടിപൊളി പടമായിരിക്കും അല്ലേ? അടുത്ത എല്ലാരും പോയി കാണണം. നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്, ഇവനെയൊക്കെ വളർത്തുന്നത് നല്ലത് നല്ലൊരു വാഴ നട്ടിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയുള്ളത് എത്രത്തോളം ഈ സിനിമ കാണുമ്പോൾ ആ ഒരു സംഭവമായിട്ട് എത്രത്തോളം ഇത് മാച്ച് ചെയ്യുന്നു എന്നുള്ളതും, ഒപ്പം ഇവർ അമിത്തൊക്കെ മുന്നേ പറഞ്ഞ പോലെ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഫണ്ണും എന്നെ കുറിച്ച് നല്ലൊരു മെസ്സേജും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു എന്റർടൈനർ തന്നെയായിരിക്കും ഓഗസ്റ്റ് 15 വാഴ എന്ന് പറഞ്ഞു. എല്ലാരും പേരന്റ്സിനെ കൂട്ടി തന്നെ പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി 15 തിയേറ്ററിൽ തന്നെ വെച്ച് കാണാം. ഓക്കെ.